എല്ലാവർക്കും നമസ്കാരം. കെ ബി എൻ എൽ യൂറോ ഗൾഫ് ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് UAE അറബ് എമിറേറ്റ്സ് ദുബായ് ലൈസൻസിനെ കുറിച്ചാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും മുന്നേ പറഞ്ഞ വീഡിയോകളിലൊക്കെ ഉള്ള പോലെ തന്നെ യൂറോപ്പ് ഗൾഫ് സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ പ്രത്യേകമായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതുവരെ ഒരു യൂട്യൂബേഴ്സ് ഇടാത്ത സംഭവങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അത്ര ഉപകാരപ്രദമായ സംഭവങ്ങളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരാളും മിസ് ചെയ്യരുത് ഒരു വീഡിയോസും. നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ദുബായ് ലൈസൻസുമായി സംബന്ധിച്ച് പെട്ടെന്ന് എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ദുബായിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ ചെന്നുള്ള ആൾക്കാരുണ്ടാവും, ഇനിയിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ലൈസൻസ് നേടിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. ഫസ്റ്റ് ചാൻസിൽ ഇംഗ്ലീഷ് എല്ലാവർക്കും പരിജ്ഞാനം ഉണ്ടാവും എന്നുള്ള ഒരു ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി എഴുതാനറിയാം, വായിക്കാനറിയാം, പക്ഷേ ഇതിൻ്റെ മീനിങ് അറിയണമെന്നില്ല. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് പ്രത്യേകിച്ച്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, അതിൻ്റെ പേരാണ് RTA എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിൽക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിൽ ഈ ആപ്പ് ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ, ദുബായിലുള്ള ആരെങ്കിലുമൊക്കെ നമ്പറിൽ കൊടുത്തിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങോട്ട് വാങ്ങിയിട്ട് നമ്മളതിൽ കൊടുത്ത് നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഒരു 30 ദിവസം അടുപ്പിച്ച്, ഇനിയിപ്പോൾ അവിടെ പോയതിന് ശേഷമായാലും ഒരു 30 അവിടെയുള്ള ആൾക്കാരായാലും ശരി, ഒരു 30 ദിവസം അടുപ്പിച്ച് ഈ സംഭവങ്ങൾ ഒരു മണിക്കൂറോളം നമ്മൾ നോക്കുക. വെറുതെ ഇരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു ആദ്യം നോക്കുമ്പോൾ ഒരു 30 ചിലപ്പോൾ 30 തെറ്റുണ്ടാവും. ഒരു 40 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 തെറ്റാവും. പിന്നെ അതിങ്ങനെ കുറഞ്ഞ് 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 30 ദിവസം വേണ്ട, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞു വരും, തെറ്റുകൾ കുറഞ്ഞു വരും, ശരികൾ കൂടി വരും. അങ്ങനെ ഇത് ഏകദേശം നമ്മൾ തിയറി ടെസ്റ്റിന് നമ്മൾ ഹാജരാകുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഏകദേശം ഇത് നമ്മളിങ്ങനെ കുറച്ചിടുക. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു മോക്ക് ടെസ്റ്റ് തരും. ഈ മോക്ക് ടെസ്റ്റ് തരുന്നതിന് മുന്നേ തന്നെ അവർക്ക് മോക്ക് ടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ഇയാൾ ഇത്രയും ഒരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ നമ്മളൊരു 95 അല്ലെങ്കിൽ ഒരു 98 കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അതോ മസ്റ്റാണ്, ഷുവറാണ്. എത്ര അറിയാത്ത ആൾക്കാരായാലും ശരി, കണ്ട് കണ്ട് ഒരു പരിചയം വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ആരും യാതൊരു പേടിയും വേണ്ട, എല്ലാവരും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നോക്കി 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 നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചൊക്കെ അതിൽ വീഡിയോസ് ഉണ്ടാവും, അത്ര ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ എക്സ്ട്രാ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം വരുന്ന ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് ചോദിക്കാം, 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലൊരു 30 ശരിയാക്കിയാലാണ് ഇത് പാസ്സാവുള്ളൂ. അപ്പോൾ എനിക്ക് ഞാനിതേപോലെ തന്നെ ഞാൻ തിയറി ടെസ്റ്റ് അടിച്ചിട്ട് എനിക്ക് കിട്ടിയ 38 കിട്ടിയത്. അപ്പോൾ ഞാനൊരു ഇതായിട്ട് പറയല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്നു. എൻ്റെ പുറത്ത് എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്, ഞാൻ ആ ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ള ഒരു ഇതിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തിയറി ടെസ്റ്റ് ഉണ്ടാവും. ഈ തിയറി ടെസ്റ്റ് പാസ്സായതിന് ശേഷം നമുക്കൊരു ലേണിംഗ് പെർമിറ്റ് കിട്ടും. ഈ ലേണിംഗ് പെർമിറ്റ് കിട്ടിയാലാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് സംബന്ധിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ 2 ഫോൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 ഫോൾട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോഴായാലും ശരി, ഈ ലേണിംഗ് അതായത് ഈ തിയറി ടെസ്റ്റിൽ വന്നിട്ടുള്ള ഫോൾട്ടുകളതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യും എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ വന്നിട്ടുള്ളത്. ഒരു ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിററുകൾ ചെക്ക് ചെയ്യുക, മിറർ 2 സൈഡിലുള്ള മിററ് ചെക്ക് ചെയ്യുക, നമ്മുടെ ഡോറ് അടയ്ക്കുക, സീറ്റ് ബെൽറ്റ്, ഹസാർഡുകൾ, അതായത് ഹസാർഡ് അറിയാലോ, ത്രികോണത്തിലുള്ള ഒരു ഇതാണ് ഹസാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇതുകളുണ്ട് പിന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രീ മൈൻഡിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെന്നിരിക്കുക. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പോലത്തെ ഒരാൾ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്, ആ ആൾ നമ്മളെ ഇതാക്കുന്നില്ല. അത്രയും നല്ല പെരുമാറ്റമാണ് അവിടുത്തെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച്. അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. ഈ വന്നിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റാതെ നമ്മൾ നോക്കുക. അപ്പോൾ അവരുടെ സംബന്ധിച്ച് അവർ ജോലി സംബന്ധമായിട്ട് അതാണ് UAE ലൈസൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്രയും ഫോൾട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റാതെ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാം അങ്ങോട്ട് പോരും. പിന്നെ നമ്മളെ ഉസ്താദുമാർ, നമ്മുടെ ഏതാണോ ഡ്രൈവിംഗ് സ്കൂൾ സംബന്ധിച്ച് നമ്മൾ ചെല്ലുന്ന അവിടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പക്കയായിട്ട് പറഞ്ഞു തരും.
അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അവരിപ്പോൾ ഒരു രണ്ട് വഴക്ക് പറഞ്ഞാലും നമ്മളത് അത് അവർ നമ്മളുടെ ഭാഗത്ത് പറ്റിയ ഇതാണ്. നമ്മൾ ഭയങ്കര ഡ്രൈവർമാരായിരിക്കും, ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ മലമറിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ ഉസ്താദ് എന്താണ് പറയുന്നത്, അവരവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ലൈനുകൾ സംബന്ധിച്ച് അതിമ ടച്ച് ചെയ്യാൻ പാടുമോ ഇല്ലേ, എന്താണ് ഒരു വന്നിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽ കേൾക്കുക, അവരെ ബഹുമാനിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിരിക്കും. ആ കാര്യത്തിനെ കുറിച്ച് യാതൊരു പേടി ഒരാളും വിചാരിക്കേണ്ട. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും നിങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ബൈ ബൈ.